നമ്മുടെ കേരള ബൗദ്ധിക പ്രമുഖ് ഉത്തരാക്ഷസൻ ശ്രീജിത്ത് പണിക്കറിൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം മൂപ്പര് കോൺസ്റ്റിറ്റ്യൂഷനെ വച്ചിട്ട് ശ്രീരാമനെ രാഷ്ട്രീയക്കാരനാക്കി. ശ്രീരാമൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അതുപോലെ തന്നെ ഭരണഘടന ഒരു രാഷ്ട്രീയ പുസ്തകമാണ്, അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി പ്രാണപ്രതിഷ്ഠ നടത്തിയതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു വീഡിയോ വന്നു. അതിനുശേഷം തലയിൽ മൂളയുള്ള ആളുകൾ, ചിന്താശേഷിയുള്ള ആളുകൾ, സ്വബോധമുള്ള ആളുകളെല്ലാം കയറി ഇളെ പൊങ്കാലയിട്ടു. അപ്പോൾ മൂപ്പര് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് പറയുകയാണ്, ഈ പൊങ്കാലയിട്ടവരൊക്കെ കമ്മി സുഡാപ്പികളാണ്. കമ്മി സുഡാപ്പി സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോയ്ക്കെതിരെ രംഗത്തെത്തി എന്നതാണ് പുള്ളിയുടെ പ്രശ്നം. അതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം സംഘപരിവാറുകാർ സ്ഥിരമായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. സത്യം പറയുന്നവരെയൊക്കെ കമ്മികളും സുഡാപ്പികളും ഒക്കെ വരും. ഈ രാമക്ഷേത്രം പൊളിച്ചിട്ടാണ് ബാബറി മസ്ജിദ് പണിതെന്നുള്ളതിന് ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ് അവിടെ കുഴിച്ചു നോക്കി ആർക്കിയോളജിസ്റ്റ്, അങ്ങനെ അതിനുള്ള തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് അവരുടെ റിപ്പോർട്ടിലൊക്കെ എഴുതി വെച്ച് കഴിയുമ്പോൾ അവരെല്ലാം കമ്മികളും സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും ആക്കും. പക്ഷേ ബീബിലാലിൻ്റെ ടീമിലുണ്ടായിരുന്നു, അപ്പോൾ അവിടെ വിഗ്രഹങ്ങൾ കിട്ടി, തൂൺ കിട്ടി, അമ്പലം മുഴുവനോടെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് നുണ പറയുന്നവരെ ദേശീയ മുസ്ലിമും ദേശസ്നേഹികളും ആക്കി മാറ്റും. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. നമുക്ക് ഈ ശ്രീജിത് പണിക്കർ എന്ന് പറയുന്ന ആൾ സംഘപരിവാറിൻ്റെ ഒരു സ്റ്റൂജാണ്, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരു വിനീത വിധേയദാസനാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏത് വീഡിയോ കണ്ടാലും ജനം ടി വിയിൽ അദ്ദേഹം തള്ളിമറിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയയുടെ നുണപ്രചാരണ വിഭാഗം, അതിൻ്റെ IT സെല്ലിൻ്റെ ചലവനാണ് മൂപ്പരിപ്പോൾ കേരളത്തിൽ. നല്ല വാചാലതയോടുകൂടി മലയാളത്തിൽ കാര്യങ്ങൾ പറയും എന്നുള്ളത് കൊണ്ട് സംഘപരിവാറിനെ സംബന്ധിച്ച് മൂപ്പര് ജീനിയസ് ആണ്, വളരെ ബുദ്ധിമാനാണ്, ബുദ്ധിരാക്ഷസനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സംഘപരിവാറുകാർ പുസ്തകം വായിക്കാറില്ലല്ലോ, വാട്സാപ്പ് മാത്രമല്ല നോക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ മൂക്കില്ലാ രാജ്യത്തെ മുറുമൂക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ ശ്രീജിത്ത് പണിക്കർ വലിയ സംഭവമാണ്. ഇന്നലെ മൂപ്പര് പറഞ്ഞിരിക്കുന്ന ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് നിങ്ങളോട് പെട്ടെന്ന് പറയാം. അദ്ദേഹം പറയുന്നത്, ഞാനൊരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് അന്ന് സംസാരിച്ച ആര് ശ്രീജിത്ത് പണിക്കർ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നാട്ടിലെ സനാതന ധർമ്മക്കാർക്ക് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പാർട്ട് 3 കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രീരാമന്റെ പടമൊക്കെ വെച്ചെടുത്ത് പൊക്കി കാണിച്ചു തന്ന. അങ്ങനെ നാട്ടിലെ സനാതന ധർമ്മക്കാർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് എന്ന് ഉത്ബോധിപ്പിക്കാനാണെങ്കിൽ ശ്രീരാമന്റെ പടം വെച്ചിട്ട് ശ്രീരാമനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തതെന്തിനാ? ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നു, അതിൻ്റെ പ്രതീകമാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്? അല്ലാതെ സനാതനക്കാർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്നല്ലല്ലോ അന്ന് മൂപ്പര് പറഞ്ഞു. ഇപ്പൊ കിടന്ന് ഉരുളുന്ന. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, സനാതനക്കാർക്ക് എല്ലാവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അത് പറഞ്ഞതെന്ന് തന്നെ ഇരിക്കട്ടെ, അതല്ലെന്ന് നമുക്കറിയാം എങ്കിലും അങ്ങനെ ഇരിക്കട്ടെ. ഇത്രയും കാലം സനാതനക്കാരുടെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അവർക്ക് അവരുടെ മതം ആചരിക്കാനോ മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിന് ആരെങ്കിലും തടസ്സം നിന്നോ? അവരല്ലേ വെറുതെ ഇരുന്ന് മുസ്ലിമുകളുടെ പള്ളി പോയി പൊളിച്ചത്, എന്നിട്ട് അതിൻ്റെ അടിയിൽ രാമക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞ് കുഴിച്ചു നോക്കാനായിട്ട്. നാട്ടിലെ കോടതി പോലും അവരെ തടഞ്ഞില്ല, കോടതിയും ഒത്താശ ചെയ്തു കൊടുത്തു. അപ്പോൾ സനാതന ധർമ്മക്കാർക്ക് അഴിഞ്ഞാടാനായിട്ട് ഇപ്പം മതേതര ഇന്ത്യയിൽ എന്താ തടസ്സം എന്ന് എത്ര ആലോചിച്ച് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ശ്രീജിത് പണിക്കർ പറയുന്ന കാര്യം ഒരു നോൺ ഇഷ്യൂ ആണ്. സനാതന മതക്കാർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കൂടി ഇവർ കവർന്നെടുക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പം ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പം ഈ ഹിന്ദു ഖത്രമേഹ എന്നുള്ള ഈ വെറുതെ നിലവിളി തൽക്കാലം നിർത്തുമായിരിക്കും നല്ലത്. ഇനി അദ്ദേഹം ഈ ശ്രീരാമന്റെ ചിത്രം എടുത്ത് പൊക്കി കാണിച്ചത് എന്തിനാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത്, അത് ശ്രീരാമൻ പ്രജാതൽപരനായ ഒരു ഭരണാധികാരി ആയിരുന്നു എന്ന് കാണിക്കാൻ, മനുഷ്യരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉയർത്തിപ്പിടിച്ച ഭരണാധികാരിയായിരുന്നു ശ്രീരാമൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത്ര അദ്ദേഹം എടുത്താ പൊങ്ങാതെ ഭരണഘടന എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഈ ട്രോഫി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ നിന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കരച്ചിൽ തീരുന്നില്ല കേട്ടോ. മൂപ്പര് പറയുന്നത്, ഇങ്ങനെ പറഞ്ഞ എന്റെ വാദങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ടിപ്പു സുൽത്താന്റെ ചിത്രം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടല്ല, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയേണ്ട എന്നല്ല പറയേണ്ടത്. ഇങ്ങനെ പല ഗീർവാണങ്ങളും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ ചോദിച്ചു, ശ്രീരാമന്റെ ചിത്രം മാത്രമല്ലോ ടിപ്പുവിന്റെ ചിത്രമില്ല, നിങ്ങൾ എന്താ അത് കാണിക്കാതിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അതിൽ നിന്ന് തന്നെ മൂപ്പരുടെ ഗൂഢലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ശ്രീരാമനെ കാണിക്കുകയും ടിപ്പുവിന്റെ കാര്യം ഉണ്ടായിരിക്കുകയും ചെയ്തു. ഇപ്പൊ പറയുന്നു ടിപ്പു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മൊത്തക്കച്ചവടക്കാരനല്ല, ശ്രീരാമനാണ് എന്റെ മൊത്തക്കച്ചവടക്കാരൻ, അതുകൊണ്ടാണ് ഞാൻ അതുമാത്രം കാണിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം അരി എത്രയാണെന്നുള്ള കാര്യം നമ്മുടെ പണിക്കർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ ഉത്തരം കേട്ട് കഴിയുമ്പോൾ അയ്യോ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, വേറെ എന്തോ ഉദ്ദേശിച്ചതെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പണിക്കരുടെ പഴയ ആർഗ്യുമെന്റ്, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേജ് എടുത്ത് കാണിച്ചിട്ട്, ആ പാർട്ട് 3 എടുത്ത് കാണിച്ചിട്ട് അതിനകത്ത് ശ്രീരാമനെ കാണിച്ചതിൻ്റെ പിന്നിലുള്ള മൂപ്പരുടെ ചേതോവികാരം, എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് 3 ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടായിരുന്നത്, 3 ലക്ഷ്യങ്ങൾ. ഒന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠയെ ഒരു പൊളിറ്റിക്കൽ ഇവന്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ധാരാളം പ്രതിഷേധവും വിമർശനവും ഒക്കെ വന്നല്ലോ. അപ്പം നരേന്ദ്രമോദിയെ ഒന്ന് വെള്ളപൂശണം. അപ്പോൾ ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ടെക്സ്റ്റ് ആണെന്നും ശ്രീരാമൻ
ഭരണഘടനയ്ക്ക് അകത്തുണ്ടെന്നും അതുകൊണ്ട് രാമൻ ഒരു ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്, അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്, അപ്പം രാഷ്ട്രീയക്കാരൻ കൂടിയാണ്, അതുകൊണ്ട് രാമന് വീട് പണിത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഇവൻ്റ് കൂടിയാണെന്നുള്ളത് മൂപ്പർക്ക് കാണിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മൂപ്പൻ ഇങ്ങനെ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നു രാമൻ. അപ്പം രാമന് താമസിക്കാൻ സ്ഥലമില്ല, ഇതാണല്ലോ മോദിജിയും പറഞ്ഞത് നമ്മളോട്, അതുകൊണ്ട് ഞാൻ വീട് പണിത് കൊടുത്തെന്നാണല്ലോ, അതുകൊണ്ടാണ് ആ ഒരു അടി അടിച്ചത്. രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എനിക്ക് തോന്നുന്നത്, രാമൻ ഭരണഘടനയിൽ ഉള്ളതുകൊണ്ട് ഭാരതം ഹിന്ദുരാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മൂപ്പര് ടിപ്പു സുൽത്താനെ പോലുള്ള മറ്റുള്ളവരുടെ കാര്യം മറച്ചു വെച്ചത്. ശ്രീരാമൻ ഉണ്ടല്ലോ ഭരണഘടനയിൽ, അപ്പോൾ ഭാരതം ഹിന്ദുരാഷ്ട്രമാണ്. ഇത് സംഘപരിവാർ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണല്ലോ, രാമൻ ഉള്ളത് കൊണ്ട് ഇത് ഹിന്ദുരാഷ്ട്രമാണെന്ന് പറയുന്ന ആളുകൾ ശ്രീജിത് പണിക്കർ മാത്രമല്ല. മൂന്നാമതായിട്ട് ഇദ്ദേഹം പറയുന്ന പോലെ ശ്രീരാമൻ പ്രജാതൽപരനായിരുന്നു എന്ന് കാണിക്കാനായിട്ട്. അതുകൊണ്ടാണല്ലോ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങളുടെ പേജിൽ തന്നെ ശ്രീരാമന് വയ്ക്കാൻ കാരണം, ശ്രീരാമൻ മൗലികാവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച ഭരണാധികാരിയായിരുന്നു. ഇത് ആരോടെ പറയണത്, ഏത് കാലത്താണ് ശ്രീരാമൻ ഉണ്ടായിരുന്നത്? ഇങ്ങനെയുള്ള ഓരോ മിത്തുകളെ ചരിത്രമായിട്ട് വീണ്ടടിച്ച് കാണിക്കാനുള്ള പരിപാടികളാണ് ഇവരുടെ എല്ലാം. നമുക്കറിയാമല്ലോ സംഘപരിവാർ പണ്ട് പോലെ അങ്ങനെയാണ്, ശ്രീരാമൻ ഉണ്ടായിരുന്നു, ശ്രീരാമൻ ആ സമയത്ത് രാജ്യം ഭരിച്ചു, ഇതൊക്കെ ഇരുന്നോട്ടെ, ശ്രീരാമൻ ഇല്ലായിരുന്നു എന്നൊന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇവിടെ ആർക്കുമില്ല. എന്നാലും അന്നത്തെ കാലത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ശ്രീരാമന്റെ കാലത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരൊക്കെയുടെ പറയുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല. പോട്ടെ, ഇനി ഇതോടൊപ്പം പറയേണ്ട വേറൊരു കാര്യവും കൂടിയുണ്ട്. ഈ ഐഡിയ ശ്രീജിത് പണിക്കരുടെ തലയിലൊന്നും അല്ല ആദ്യമായിട്ട് ഉദിച്ചത്. ഏത്? ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേജിൽ ശ്രീരാമന്റെ പടം ഉള്ളത് കൊണ്ട് ഭരണഘടന ആ ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധം ആദ്യമായിട്ട് ശ്രീജിത് പണിക്കരൊന്നും അല്ല കണ്ടുപിടിച്ച്. മൂപ്പര് നമ്മുടെ സംഘപരിവാറിന്റെ ഗുസ്തിക്കാരനായതുകൊണ്ട് അല്ലെങ്കിൽ മുന്നണി പോരാളി ആയതുകൊണ്ട് ഈ സംഘപരിവാറിന്റെ ഐടി സെല്ല് തള്ളിവിടുന്ന ഈ നുണകൾ മുഴുവൻ വാട്സാപ്പിൽ മൂപ്പരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആദ്യമായിട്ട് ഈ സംഭവം ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറാണ്. അത് ഈ പ്രാണപ്രതിഷ്ഠയുടെ ഒരു 10-12 ദിവസം മുമ്പ് മൂപ്പര് പറഞ്ഞു, ശ്രീരാമനെ ബഹുമാനിക്കാത്തവർ ഇന്ത്യൻ ഭരണഘടനയാണ് ബഹുമാനിക്കാത്തത്, കാരണം ഭരണഘടനയിൽ ശ്രീരാമനുണ്ട്. അത് പറഞ്ഞത് ജഗ്ദീപ് ധൻകറാണ്. അത് കഴിഞ്ഞ് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരാഴ്ച മുമ്പ് മോദിജിയുടെ മൻ കി ബാത്ത് ഉണ്ടായിരുന്നപ്പോൾ ആ മൻ കി ബാത്തിൽ മോദിജി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഭക്തന്മാരെല്ലാവരും മൻ കി ബാത്ത് വരി നിന്ന് ടിക്കറ്റ് എടുത്ത് കാണുന്നവരാണല്ലോ. അപ്പം നമ്മുടെ ശ്രീജിത് പണിക്കരും അതിൻ്റെ സ്ഥിരം പ്രേക്ഷകനായിരിക്കും. അതിൽ മോദിജി ഇട്ട് കൊടുത്ത ഐഡിയയാണിത്. മോദിജി പറഞ്ഞത് എന്താ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിലുള്ള പ്രേരക ശക്തി, ചാലക ശക്തി എന്ന് പറയുന്നത് ശ്രീരാമനായിരുന്നു. ഏത്? അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ. അംബേദ്കർ കേൾക്കാതിരുന്ന ഭാഗ്യം, കേട്ടു കഴിഞ്ഞാൽ മോദിജിയെ ചൂലെടുത്തിരിക്കും. ശ്രീരാമൻ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ശ്രീരാമനാണ് ഇതിന്റെ പിന്നിലുള്ള ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കർക്ക് സഹിക്കില്ല. എന്നിട്ട് മോദിജി പറയുന്നു, മൂന്നാമത്തെ ചാപ്റ്ററിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആ പേജിൽ ശ്രീരാമന്റെയും മാതാ സീതയുടെയും ലക്ഷ്മൺ ജിയുടെയും ചിത്രങ്ങളുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ശ്രീരാമൻ ഒരു വലിയൊരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആയിരുന്നു. അംബേദ്കറെ പച്ച തെറി വിളിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള വിവരക്കേടൊക്കെ പറയുന്നത്. അപ്പോൾ പണിക്കർക്ക് ഇങ്ങനെ വെള്ള പൂശാനുള്ള സ്ക്രിപ്റ്റ് ആരാണ് എഴുതി കൊടുത്തതെന്ന് ഞാൻ പറയണ്ടല്ലോ, മോദിജിയുടെ പ്രസംഗത്തിൽ നിന്ന് കിട്ടിയതാണ്. പണിക്കർ ഇത് നമ്മുടെ ഈ മോദിജിക്കെതിരായിട്ടുള്ള ഈ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമുണ്ടല്ലോ, ഇതിനൊരു പൊളിറ്റിക്കൽ ഇവന്റ് ആക്കി എന്നുള്ളത്, അതിനെ തടഞ്ഞു നിർത്താനായിട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഭരണഘടനയിൽ രാമനുണ്ട്, ഭരണഘടന ഒരു പൊളിറ്റിക്കൽ ടെക്സ്റ്റാണ്, അതുകൊണ്ട് രാമൻ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെയാണ് പണിക്കർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനി പണിക്കർ പറയുന്നത് കറക്റ്റാണ് കേട്ടോ, ഈ ബി ജെ പിയുടെ രാമൻ നല്ലൊന്നാം തന്നെ രാഷ്ട്രീയക്കാരനാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് മുതൽ ലോക്സഭ വരെ ഏത് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിലെല്ലാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാമനാണ്. ബി ജെ പിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല ആർക്കാ? രാമന് തന്നെയാണ്. അതുപോലെ നാട്ടിൽ മുസ്ലിമുകളെ കൂട്ടിയിട്ട് തല്ലിക്കൊല്ലുക, മോബ് ലിഞ്ചിങ് നടത്തുക, ബുൾഡോസർ വെച്ചിട്ട് വീട്ടിലുള്ള ആളുകളെ, കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ, പ്രായമായ പെൺകുട്ടികളെ ഉൾപ്പെടെ, പ്രായമായ അപ്പൂപ്പന്മാരെ അമ്മൂമാരെ ഉൾപ്പെടെ പെരുവഴിയിലേക്ക് എടുത്ത് എറിഞ്ഞു കഴിയുമ്പോൾ ശ്രീരാമനെയാണല്ലോ ഇവർ വിളിക്കുന്നത്, ലോ ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയും രാമൻ ഇതിനെല്ലാം മൂകസാക്ഷിയാണ്, ദൃക്സാക്ഷിയാണ് ഈ ബുൾഡോസർ ഈ തോന്നിയാസം കാണിക്കുമ്പോഴൊക്കെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവർ വിളിക്കുന്ന രാമൻ മഹാത്മാഗാന്ധിയുടെ ശ്രീരാമനല്ല, അല്ലെങ്കിൽ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമനല്ല. എൻ്റെ വിശ്വാസം ഇങ്ങനെ മുസ്ലിമുകളെ പീഡിപ്പിക്കുകയും മുസ്ലിമുകളെ വഴിയാധാരമാക്കുകയും വഴിയിലിട്ട് തല്ലിക്കൊല്ലുകയും അതുപോലെ ഈ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി സംഘപരിവാറിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയും രാഷ്ട്രീയക്കാരനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാമൻ മഹാത്മാഗാന്ധിയുടെ ഘാതകനായിരുന്ന നാഥുറാം ഗോഡ്സെയുടെ പേരിലൊരു രാമുണ്ടല്ലോ, ആ രാമനാണ് ഇവരുടെ രാമൻ. അപ്പോൾ സംഘപരിവാറിൻ്റെ രാമൻ ഗാന്ധിയുടെ രാമനല്ല, നാഥുറാമിൻ്റെ രാമനാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ഗാന്ധിയുടെയും ഗോഡ്സെയുടെയും കൂടെ ഒരേ രാമനോ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് രണ്ടും രണ്ട് രാമനാണ്.
പണിക്കരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ രാമൻ ഗാന്ധിജിയെ വെടി വെച്ചു കൊന്ന ആ രാമനാണ് നാഥുരാമൻ. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ഉദ്ദേശം പണിക്കർ. രണ്ടാമത്തെ ഉദ്ദേശം എന്താണ്? ഭരണഘടനയിൽ ശ്രീരാമന്റെ പടം ഉള്ളത് കൊണ്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണ്. ഇത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് പണിക്കര് ഈ പറയുന്ന ടിപ്പു സുൽത്താന്റെ ഉൾപ്പെടെയുള്ള മറ്റ് ചിത്രങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ശ്രീരാമനെ മാത്രം ഉയർത്തി കാണിച്ചത്. അങ്ങനെ അതൊരു നിരുപദ്രവകാരിയായ ഒരു ഐഡിയ ഒന്നും ആയിരുന്നില്ല, അത് നല്ല ഒന്നാന്തരം കുതന്ത്രമായിരുന്നു. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഫൈവില് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ശ്രീബുദ്ധന്റെ പടമുണ്ട്. ശ്രീബുദ്ധന്റെ പടം വയ്ക്കാൻ കാരണം എന്താ? മഹാത്മാഗാന്ധിയുടെ അഹിംസ, അതായത് നോൺ വയലൻസ്, ആ ഒരു സമര സിദ്ധാന്തം. അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ശ്രീബുദ്ധനായിരുന്നു. ഇന്ത്യയുടെ സഹിഷ്ണുതയുടെ അഹിംസ പോലെയുള്ള സമരമുറകളുടെയും ഇന്ത്യയുടെ ആ ഒരു പൈതൃകത്തിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്ന ശ്രീബുദ്ധനായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ എന്നുള്ളതിൻ്റെ പിന്നിൽ ശ്രീബുദ്ധനെ വച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പാർട്ട് സിക്സിനകത്ത് മഹാവീറുണ്ട്. മഹാവീർ ജൈന മതക്കാരുടെ മഹാവീർ. മഹാവീറും ഇതുപോലെ തന്നെ അഹിംസ, നോൺ വയലൻസ്, ആത്മശുദ്ധി, ഇമാൻസിപ്പേഷൻ ഓഫ് ദ സോൾ എന്നൊക്കെ പറയുന്ന പോലെ ആത്മാവിൻ്റെ മുക്തി, ആത്മാവിൻ്റെ മോക്ഷം, അതിനെയൊക്കെ മഹാവീർ മുന്നോട്ട് വെച്ച ഐഡിയൽസ് എല്ലാം അതാണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നു. ഇനി പാർട്ട് ഫോർട്ടീൻ എടുത്തു നോക്കിക്കോളൂ. യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിൽ മുഗൾ സഭയുണ്ട്, മുഗൾ രാജകോട്ട, മുഗൾ രാജസഭയോ, മുഗൾ കോർട്ട്. അതിനകത്ത് അക്ബർ സിംഹാസനത്തിലിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതും ഈ പറയുന്നത് പോലെ എല്ലാവരെയും ഒരേപോലെ കണ്ട് മതസഹിഷ്ണുതയോടുകൂടി രാജ്യം ഭരിച്ച ഒരു 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 രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു സുൽത്താൻ്റെ ഒരു ചക്രവർത്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് കാണിക്കുന്നു. ഇനി പാർട്ട് ഫിഫ്റ്റീൻ ഇലക്ഷൻസ് എന്ന് പറയുന്നതിനകത്ത് ഗുരു ഗോവിന്ദ് സിംഗ് ജി ഉണ്ട്, സിഖുകാരുടെ ഗുരു, ഗുരു ഗോവിന്ദ് സിംഗ് ജി. പാർട്ട് സിക്സ്റ്റീനിൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് ടു സെർട്ടൻ ക്ലാസസ് എന്ന് പറയുന്നതിനകത്ത് ഝാൻസി റാണിയും ടിപ്പു സുൽത്താനും, അവിടെയാണ് ടിപ്പു സുൽത്താൻ ഉള്ളത്. പാർട്ട് എയ്റ്റീനിൽ എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നതിൽ മഹാത്മാഗാന്ധി ഉണ്ട്. മഹാത്മാഗാന്ധി ഒരു വലിയൊരു ക്രൗഡ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ്. അതിന് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അത് അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് നടത്തിയ സത്യാഗ്രഹ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ചമ്പാരൻ സമരം 1917 ചമ്പാരൻ സമരത്തിൻ്റെ സമയത്ത് ഉള്ള ഒരു ഇലസ്ട്രേഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഈ തലയിൽ ഈ തൊപ്പി വച്ച ഈ കള്ളിമുണ്ടുടുത്ത മുസ്ലിം പുരുഷന്മാരെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. തലയിൽ തൊപ്പി വെച്ചിട്ട് ഈ കള്ളിമുണ്ടെടുത്ത മുസ്ലിം പുരുഷന്മാർ അതിനകത്ത്, അപ്പൊ ആ ക്രൗഡിന്റെ ഭാഗമായിട്ട് കാണിക്കും. ഇതെല്ലാം ബഹുസ്വരതയാണ് കാണിക്കുന്നത്. അപ്പോ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പേജ് മാത്രം എടുത്ത് വെച്ചിട്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്നൊക്കെ പറഞ്ഞാൽ പണിക്കരുടെ ആ ആർഗ്യുമെന്റ് നാട്ടുകാരെടുത്ത് തറയിലടിച്ചു. അപ്പോഴാണ് ഇപ്പൊ മൂപ്പർ കടന്ന് ഉരുളുന്നത്. ഇതായിരുന്നു മൂപ്പരുടെ ഉദ്ദേശം. ഇനി മൂന്നാമത്തെ ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്നാണ് പ്രജാതൽപരനായ രാമൻ എന്നുള്ളതാണ്. ഭരണഘടന ടിപ്പു സുൽത്താനെ കാണിക്കുന്നുണ്ടല്ലോ. ഇതേ പണിക്കര് പോയിട്ട് ഈ ചാണകൻ ടി വിയിലും അതുപോലെയുള്ള ബാക്കി ഗോദി മീഡിയയിലും എല്ലാം പോയിരുന്നു തള്ളുന്നത് എന്താ? ടിപ്പു സുൽത്താൻ ജിഹാദിയായിരുന്നു, അക്രമിയായിരുന്നു, നിരപരാധികളായ ഹിന്ദുക്കളെ മതം മാറ്റിയവനാണ്, ഹിന്ദുക്കളുടെ തല വെട്ടിയവനാണ്, മലബാറിൽ തോറ്റോടിയവനാണ്, ഭീരുവാണ്, അതാണ് ഇതാണെന്നല്ലേ പണിക്കര് പറയും. അല്ലെങ്കിൽ പണിക്കർക്കൊപ്പം ഉള്ളവർ പറയുമ്പോൾ പണിക്കര് തലയാട്ടി സമ്മതിച്ചു കൊടുക്കും. ഇതല്ലേ ഇത്രയും കാലം കാണിച്ചിരുന്നത്? അപ്പൊ പണിക്കരോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന ഭീരുവായ ഹിന്ദുക്കളെ ഇടതടവില്ലാതെ മതം മാറ്റിയ, ഹിന്ദുക്കളുടെ തല വെട്ടിയ, ഹിന്ദുക്കളെ കൂട്ട കശാപ്പ് ചെയ്ത, ഹിന്ദുക്കളെ ആക്രമിച്ച, ഹിന്ദുക്കളുടെ ക്ഷേത്രം തകർത്ത ഇതേ ജിഹാദി എന്ന് ഇവർ പറയുന്ന ടിപ്പു സുൽത്താനെയും രാമനെയും ഒരേ പെഡസ്റ്റലിൽ ഒരേ ഭരണഘടനയിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ഭരണഘടന ഉണ്ടാക്കിയവർക്ക് വട്ടാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ രാമനും ടിപ്പു സുൽത്താനും രണ്ടുപേരും സദ്ഭരണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെ എല്ലാം വക്താക്കളായിരിക്കണം. അല്ലെങ്കിൽ രണ്ടാളും ക്രൂരന്മാരും മതമാറ്റക്കാരും രാജ്യദ്രോഹികളും അങ്ങനെയുള്ള ഉടായിപ്പുകാരായിരിക്കണം. ഇതിൽ നിങ്ങളുടെ രാമൻ ഏതാണെന്ന് പണിക്കരുത് എന്നെങ്കിൽ തീരുമാനിച്ചാൽ മതി. ഏതായാലും രാമൻ എന്താണോ അത് തന്നെയാണ് ടിപ്പു. ഈ ഭരണഘടന പ്രകാരം നിങ്ങൾ ടിപ്പുവിനെ വിളിക്കുന്ന ഓരോ അശ്ലീലവും തെറിയും ചീത്തയും ഇനി മുതൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ രാമനോട് അവകാശപ്പെട്ടതാണ്. പറയുന്നത് ഞാനല്ല, ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ നിർമ്മാതാക്കളാണ്. ഈ പറയുന്ന ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കായംകുളം കൊച്ചുണ്ണിയായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ഒരു കൊടും ക്രിമിനലിനെ പിടിച്ച് ഈ ഭരണഘടനയിൽ വെക്കുമോ? ഇല്ലല്ലോ. ഇപ്പൊ രാമനെ വച്ചിരിക്കുന്നത് പോലെ തന്നെ അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി ഒരു പൊസിഷനിലാണ്, ഒരു പെഡസ്റ്റലിലാണ് ടിപ്പുവിനെ ഇരുത്തിയിരിക്കുന്നത്. ഇപ്പൊ ടിപ്പു കൊള്ളരുതാത്തവനാണ്, രാമനും കൊള്ളരുതാത്തവനാണെന്നല്ല ഇവർ പറയുന്നത്.
ഇനി ഇന്നലത്തെ പണിക്കരുടെ വീഡിയോയിൽ പണിക്കര് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് രാമനും ടിപ്പുവും ഒരുപോലെയല്ല, തുല്യരല്ല, ഇവർ രണ്ടുപേരും ഭരണഘടനയിൽ രണ്ട് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും രണ്ട് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ദേശസ്നേഹി, അടുത്തയാൾ ജിഹാദിയാണെന്ന് തന്നെയാണ് മൂപ്പർ പറഞ്ഞു വരുന്നത്. കാരണം ഇവരുടെ ചിത്രങ്ങൾ രണ്ട് പേജിലാണ്, അതാണ് മൂപ്പർ പറയുന്നത്. രണ്ട് പേജിലായതുകൊണ്ട് രണ്ട് കാര്യങ്ങളെയാണ് ഇവർ സൂചിപ്പിക്കുന്നത്. പണിക്കർ പറയുന്നത് ഈ ടിപ്പുവിൻ്റെ രാമൻ്റെ നമുക്കറിയാമല്ലോ പാർട്ട് ത്രീയിലാണ് രാമൻ്റെ, അത് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ആണ്, അതായത് ജനങ്ങളുടെ മൗലികാവകാശങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ച നീതിമാനായ ഭരണാധികാരി, അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ പേജിൽ കൊണ്ടുപോയി രാമനെ വയ്ക്കാനുള്ള കാരണം. പക്ഷേ ടിപ്പുവിൻ്റെ പിക്ചർ ഇരിക്കുന്ന പാർട്ട് സിക്സ്റ്റീനിലാണ്, അതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് സേർട്ടൺ ക്ലാസസ് ആണ്, ചില വിഭാഗക്കാർക്ക് ചില പ്രത്യേക സംവരണം, അതായത് ചില വിഭാഗക്കാർക്ക്, അതായത് നമ്മൾ പറയുമല്ലോ SC ST സ്കെഡ്യൂൾ കാസ്റ്റ് സ്കെഡ്യൂൾ ട്രൈബ് അങ്ങനെയുള്ള വിഭാഗത്തിന് മറ്റുള്ളവർക്കും എല്ലാം ജോലിയിലും വിദ്യാഭ്യാസത്തിനും ഒക്കെ പ്രത്യേക സംവരണം കൊടുക്കാനുള്ള സംവിധാനം, അങ്ങനെയുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നതാണ് പാർട്ട് 16. അത് ശരിയാണ്, അത് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് സദ്ഭരണത്തിനും പ്രജാതാല്പര്യത്തിനും ധർമ്മത്തിനും നീതിക്കും തുല്യതയ്ക്കൊന്നും ആ കാര്യത്തിൽ ബന്ധമില്ല. ഇതിൻ്റെ എല്ലാം കുത്തവകാശം നമ്മുടെ ശ്രീരാമനാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രം മാത്രമാണ് ആ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ പേജിൽ. അപ്പോൾ വ്യംഗ്യമായിട്ട് നമ്മുടെ പണിക്കര് സൂചിപ്പിക്കുന്നത് എന്താ, ടിപ്പുവിന് ഈ പറഞ്ഞ ഒരു ഗുണവുമില്ല, മൂപ്പര് വെറുതെ OBC, മൂപ്പര് OBC ആണല്ലോ, അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ പ്രൊവിഷൻസിൻ്റെ പേജിൽ കൊണ്ട് വച്ചിരിക്കുന്നതെന്നാണ്. കൃത്യമായിട്ട് സംവരണത്തിൻ്റെ പേജിൽ കൃത്യമായിട്ട് ടിപ്പുവിനെ കൊണ്ട് വയ്ക്കാനായിട്ടുള്ള കാരണം അതാണെന്നാണ് മൂപ്പര് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്, ഈ മഹാത്മാഗാന്ധിയുടെ ചിത്രം എവിടെയായിരിക്കുന്നതെന്നറിയോ? മഹാത്മാഗാന്ധിയുടെ ചിത്രം ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ പേജിലില്ല. അതിൻ്റെ അർത്ഥം ഗാന്ധിജി ദുഷ്ടനും അധർമ്മിയും സത്യത്തിന് ഒരു വിലയും കൽപ്പിക്കാത്തവനായിരുന്നു എന്നാണോ? ഗാന്ധിജിയുടെ പടമുള്ളത് രണ്ട് പേജിൽ, ഒന്ന് പാർട്ട് 17 ആണ്, അത് ഈ ഭാഷകളെക്കുറിച്ച്, ലാംഗ്വേജസ്, ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പേജിലാണ്. നമ്മുടെ അറിവിൽ മഹാത്മാഗാന്ധി ഒരു ബഹുഭാഷാ പണ്ഡിതനൊന്നും ആയിരുന്നില്ല. പിന്നെ മൂപ്പര് പാർട്ട് 17 എന്ത് ചെയ്യുക? പണിക്കര് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ശ്രീരാമൻ സദ്ഭരണത്തിൻ്റെ കുത്തകാവകാശിയായിരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേജ് കൊണ്ടുവച്ചത്. അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയെ ഈ ലാംഗ്വേജസിന്റെ പേജിൽ കൊണ്ടുവയ്ക്കാൻ കാരണം എന്താ? അടുത്തത് പാർട്ട് 18 മഹാത്മാഗാന്ധിയാണ്. ഇവിടെയാണ് പണിക്കരുടെ ആർഗ്യുമെന്റിനെ നമുക്ക് ശരിക്കും എടുത്ത് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കാൻ പറ്റുന്നത്. പാർട്ട് 18 മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് എന്താ പ്രസക്തി? പാർട്ട് 18 എന്താ പറയുന്നത്? എമർജൻസി പ്രൊവിഷൻസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് ഈ പ്രൊവിഷൻ ഉപയോഗിച്ചിട്ടാണ്, ഈ പാർട്ട് 18 എമർജൻസി പ്രൊവിഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ പണിക്കര് പറയുന്നത് പ്രകാരം ആ പേജിൽ വെക്കേണ്ടത് വല്ല ഹിറ്റ്ലറുടെയോ കിം ജോങ് ഉന്നിന്റെയോ ഒക്കെ ചിത്രമല്ലായിരുന്നു? പക്ഷേ ഭരണഘടനയിൽ എമർജൻസി പ്രൊവിഷൻസിന്റെ പാർട്ട് 18 ഉള്ള ആ ഭാഗത്ത് വച്ചിരിക്കുന്ന ചിത്രം സാക്ഷാൽ മഹാത്മാഗാന്ധിയുടേതാണ്. അപ്പോൾ ഇനി പണിക്കർ ഉൾപ്പെടെയുള്ള സംഖ്യകൾ ഒരു കാര്യം അംഗീകരിച്ച് തരൂ, ഇന്ദിരാഗാന്ധിയെ നാഴിക്ക് 40 വട്ടം ചീത്ത വിളിക്കുന്നവരെ ഇവരെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പണിക്കർ ഉൾപ്പെടെയുള്ളവർ ചാനലുകളിലായ ചാനലുകൾ തോറും കയറി ഇറങ്ങി ഇന്ദിരാഗാന്ധിയെ ചീത്ത വിളിക്കാറുണ്ട്. അപ്പോൾ ഇനി പണിക്കർ സമ്മതിക്കേണ്ടി വരും, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയെ ഏർപ്പെടുത്തിയത് ഗാന്ധിജിയുടെ പാത പിന്തുടർന്നിട്ടാണ്. കാരണം ഭരണഘടനയുടെ എമർജൻസി പ്രൊവിഷൻസിൻ്റെ പേജിൽ ഉള്ള ചിത്രം മഹാത്മാഗാന്ധിയുടെതാണ്. അപ്പോൾ ആരാണോ എമർജൻസി പ്രൊവിഷൻസ് ഉപയോഗിക്കുന്നത് അവർക്കെല്ലാം മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരുന്നവരാണ് അവർ എന്ന് പണിക്കർ സമ്മതിക്കേണ്ടി വരും. ഇനി അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അടിയന്തരാവസ്ഥയും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ബന്ധമേ മൗലികാവകാശങ്ങളും ശ്രീരാമൻ്റെ ആ ചിത്രവും തമ്മിലുള്ളൂ എന്ന കാര്യമെങ്കിലും മിനിമം പണിക്കരോ അംഗീകരിക്കേണ്ടി വരും. ശരിയല്ലേ? ഈ മൗലികാവകാശങ്ങളുടെ ആളായിരുന്നു ശ്രീരാമൻ, അതുകൊണ്ടാണ് ആ പേജിൽ കൊണ്ടുപോയി ചിത്രം വെച്ചതെങ്കിൽ അടിയന്തരാവസ്ഥയുടെ ആളായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയേണ്ടി വരിക, കാരണം ആ പേജിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമല്ലേ. ഇതുകൂടാതെ വേറെയും നുണകൾ ധാരാളം പണിക്കരി പഴയ വീഡിയോയിൽ തട്ടിവിടുന്നുണ്ട്. പാർട്ട് 3 ചിത്രത്തിൽ സീത, രാമൻ, അതുപോലെ നമ്മുടെ ലക്ഷ്മണൻ, ഇവർ മൂന്ന് പേരും കൂടി ഒരു രഥത്തിൽ ഇരിക്കുന്ന ചിത്രമാണ് കാണിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, നമ്മൾ ഒരു 10 പ്രാവശ്യം നോക്കണം. ഏതായാലും അതൊരു രഥത്തിലിരുന്ന് യാത്ര ചെയ്യുന്ന പണിക്കർ പറയുന്നത് ഇവർ ഈ ഈ വനവാസം കഴിഞ്ഞിട്ട് 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നു, അതിൻ്റെ പടമാണ് അതെന്നാണ് പറയുന്നത്. മോദിജി തന്നെ നമ്മളോട് പറഞ്ഞല്ലോ, ഞാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ദൈവമായിട്ടുള്ള ശ്രീരാമന് വീട് വെച്ചു കൊടുത്തു. അപ്പോൾ വീട്ടിൽ കയറി താമസിക്കാനായിട്ട് ഫാമിലി മൊത്തം മോദിജി വിളിച്ചത് പ്രകാരം കാട്ടിൽ നിന്ന് തിരികെ വരുന്നു എന്നാണ് നമ്മുടെ പണിക്കർ പറയുന്നത്. ഈ സംഘികളുടെ ദൈവമായാൽ എന്തൊക്കെ അവർക്ക് സഹിക്കണം എന്ന് ആലോചിച്ച് നോക്കും. ഈ ഭക്തന്മാർ വീട് വെച്ച് കൊടുത്തിട്ട് വേണം ഇനി ദൈവത്തിനൊരു വീട് കിട്ടാനായിട്ട്. ഏതായാലും അത് നമ്മുടെ പ്രശ്നമല്ല. ഇനി എൻ്റെ ചോദ്യം, ഇവർ അയോധ്യയിലേക്ക് തിരിച്ചു വരികയാണ്, അതുകൊണ്ട് അയോധ്യയിലേക്ക് അവർ വരുമ്പോഴേക്കും അവർക്ക് താമസിക്കാൻ വീട് വേണം, അതിനുവേണ്ടിയാണ് മോദിജി അവിടെ ഈ അമ്പലം പണിത്, പ്രാണപ്രദക്ഷിണം നടത്തിയതെന്നാണ് പണിക്കർ ഉൾപ്പെടെയുള്ള സംഘികൾ പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു ചോദ്യം, ഇവർ തിരിച്ചത് ഇവർ അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് പോകുന്ന പോക്കല്ല എന്നങ്ങനെ ഉറപ്പിക്കാൻ പറ്റും?
അങ്ങോട്ടും പോയത് ഈ പറയുന്ന രഥത്തിൽ തന്നെയല്ലേ. രാമായണത്തിൽ പ്രകാരം രണ്ട് ഇൻസ്റ്റൻസസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സീതയും രാമനും ലക്ഷ്മണനും ഒന്നിച്ച് രഥത്തിൽ യാത്ര ചെയ്ത രണ്ട് ഇൻസ്റ്റൻസ് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, അവര് അയോധ്യ ഉപേക്ഷിച്ച് വനവാസത്തിന് പോകുന്നത്, അടുത്തത് വനവാസം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നത്. പണിക്കർ ഉറപ്പിച്ച് പറയുന്നു ഇത് തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കും, എന്തുകൊണ്ട് അത് അയോധ്യയിൽ നിന്ന് തിരിച്ചു പോകുന്നതായിക്കൂടാ? ഈ ഇന്ത്യൻ മതേതര സങ്കല്പത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് മഹാത്മാഗാന്ധി കണ്ട ശ്രീരാമനെ ബാബറി മസ്ജിദ് തല്ലി തകർത്തും മുസ്ലിമുകളെ അപരവൽക്കരിച്ചതോടെ അയോധ്യയിൽ നിന്ന് സംഘപരിവാർ പുറത്താക്കിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കർക്ക് അതിനുള്ള ഉത്തരവുണ്ടോ? അതുകൊണ്ട് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും സംഘപരിവാർ അയോധ്യയിൽ നിന്ന് പുറത്താക്കി കാട്ടിലേക്ക് പറഞ്ഞു വിട്ടതിൻ്റെ പടമാണ് ആ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെന്ത് പറയും? ഇനി ഇത് ഒരു വലിയ ഒരല്പം ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു സിനോപ്സിസ് പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിച്ചേക്കാം. കാരണം ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോരുതല്ലോ. ഈ ഈ വീഡിയോയുടെ ടേക്ക് അവേയ്സ് ഇതൊക്കെയാണ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്, ഈ മുസ്ലിമുകളുടെ വീട് തല്ലിപ്പൊളിക്കുമ്പോഴും അവരെ തല്ലിക്കൊല്ലുമ്പോഴും ഒക്കെ ഹാപ്പിയാവുന്ന ഈ പള്ളിപ്പറമ്പിൽ സിംഹാസനം ഇട്ടിട്ട് നിവർന്നിരിക്കുന്ന സംഘികളുടെ രാമന്റെ മുഴുവൻ പേരാണ് നാഥുറാം, ഗാന്ധി ഘാതകനായ നാഥുറാം. സംഘികൾ ഈ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ വഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ബുൾഡോസർ അവരുടെ വീടുകളിലേക്ക് കയറ്റി ഇറക്കുമ്പോഴും, അതുപോലെ ഈ മുസ്ലിമുകളെ ബീഫ് കയ്യിൽ വെച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വഴിയിൽ തീയിട്ട് കൊല്ലുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ ജയ് ശ്രീറാം എന്ന് വളരെ ബാബറി മസ്ജിദ് തകർത്തപ്പോഴും ജയ് ശ്രീറാം വിളി നമ്മൾ കേട്ടത്, അങ്ങനെയുള്ള എല്ലാ തോന്നിയാസങ്ങളും കാണിക്കും. ഗുണ്ടായുസത്തിൻ്റെ കൂടെ ജയ് ശ്രീറാം വിളിക്കാറുണ്ടല്ലോ. അതിനെങ്ങനെയുള്ള എല്ലാ തിന്മകളും ചെയ്യാനായിട്ട് അവരുടെ ഊർജ്ജ സ്രോതസ്സായിട്ടുള്ള ഗാന്ധി ഘാതകനുള്ള ജയ് വിളിയാണ് അവർ ഈ വിളിക്കുന്നത്. അല്ലാതെ മര്യാദ പുരുഷോത്തമനായ മഹാത്മാഗാന്ധി മരണസമയത്ത് അവസാനം അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ വന്ന ശ്രീരാമ മന്ത്രം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ്റെ പേരല്ല. അത് ഈ ശ്രീരാമൻ ഇവരുടെ ഒന്നും ഏഴയലത്ത് പോലും വരികയില്ല. അപ്പോൾ ഇനി നിങ്ങൾ ജയ് ശ്രീറാം എന്ന് കേൾക്കുമ്പോൾ ആരും മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല, ഇവർ വിളിക്കുന്നത് ജയ് നാഥുറ എന്ന് തന്നെയാണ്, നാഥുറാമിൻ്റെ പേരാണ് ഇവർ വിളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഈ ടിപ്പുവിനെ വിളിക്കുന്ന ഓരോ അശ്ലീലവും തെറിയും ചീത്തയൊക്കെ ഇനി മുതൽ അത് സംഘപരിവാറിൻ്റെ രാമന് കൂടി അവകാശപ്പെട്ടതാണ്. പറയുന്നത് ഞാനല്ല, ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ നിർമ്മാതാക്കളാണ്. കാരണം രാമനെ ഭരണഘടനയിൽ പിടിച്ചിരുത്തിയാൽ അതേ ഭരണഘടനാ ശില്പികൾ തന്നെയാണ് ഈ നമ്മുടെ ടിപ്പു സുൽത്താനെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ രണ്ടുപേരും നന്മയുടെ പ്രതീകമായിരിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും തിന്മയുടെ പ്രതീകമായിരിക്കണം. രണ്ടുപേർക്കും രണ്ട് പന്തിയിൽ ഇലയിടാനായിട്ട് നിവർത്തിയില്ല, കാരണം രണ്ടുപേരും ഒരേ ഭരണഘടനയിലിരിക്കുന്നവരും. മൂന്നാമത്താണ് എൻ്റെ ഫേവറേറ്റ്, ഈ പണിക്കരിട്ട ചക്ക എങ്ങനെ പണിക്കരുടെ തന്നെ തലയിൽ കൃത്യമായിട്ട് വീഴുന്നു എന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സും അയോധ്യയിലേക്കുള്ള ശ്രീരാമന്റെ മടങ്ങിവരവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറയുന്ന പണിക്കരുടെ വിടുവായത്വം വെച്ചിട്ട് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ പിതാവ് മഹാത്മാഗാന്ധി ആയിരുന്നു എന്നുകൂടെ പണിക്കർ പറയണം. കാരണം ആ പേജിലെ ചിത്രം അദ്ദേഹത്തിന്റെ മഹാത്മാഗാന്ധിയുടെയാണ്. അപ്പോ ശ്രീരാമന്റെ ചിത്രം വെച്ചിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കുത്തകാവകാശി ശ്രീരാമനാണെങ്കിൽ, ഈ മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ചിട്ടുള്ള എമർജൻസി പ്രൊവിഷൻസിന്റെ അടിയന്തരാവസ്ഥയുടെ കുത്തകാവകാശം മഹാത്മാഗാന്ധിക്ക് ആവുമോ? അപ്പോ പണിയറിയാത്ത പണിക്കർ അറിയാവുന്ന പണിക്ക് പോകാവൂ എന്നുള്ള കഴിഞ്ഞ ദിവസത്തെ എന്റെ ഉപദേശം അയാൾ കേട്ടില്ല, ഇനി അനുഭവിച്ചു.